നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നൂറ്റി അൻപത്തൊന്ന് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് നൂറ്റി മുപ്പത്തൊന്ന് പേർ രോഗമുക്തി നേടി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറയേണ്ടതായിട്ടുണ്ട് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും വിശ്രമരഹിതമായ അധ്വാനമാണ് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ അടിത്തറകളിലൊന്ന് ലോകത്തിൻ്റെ നാനാ കോണുകളിലും ജീവൻ വരെ ബലികൊടുത്താണ് പ്രവർത്തകർ കോവിഡിനെതിരെ പടപൊരുതുന്നത് ലോക്ക്ഡൗൺ പിൻവലിച്ചതിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ തിരികെ എത്തിത്തുടങ്ങിയതോടെ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവില്ലെന്നും മരണനിരക്ക് വലുതായി വർദ്ധിച്ചിട്ടില്ല എന്നതും നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും തുടർന്നും കോവിഡ് വ്യാപനത്തെ ചെറുക്കാൻ മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ട് ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് മനുഷ്യരാശിയുടെ രക്ഷക്കായി ആത്മാർപ്പണം ചെയ്യുന്ന ഡോക്ടർമാരാണ് ഈ ദിനത്തിൽ ആദരിക്കപ്പെടുന്നത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ ഡോക്ടർമാർ സ്തുതിർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ലോകമാദരിക്കുന്ന കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ കീർത്തിയുടെ വലിയൊരു പങ്കും നമ്മുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് അവകാശപ്പെട്ടതാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ഡോക്ടർമാർ കേരളത്തിൽ മാത്രമല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പല ലോക രാജ്യങ്ങളിലും സേവനത്തിൻ്റേതായ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഹാമാരിയെ ചെറുക്കുന്നതിൽ ലോകരാജ്യങ്ങളെ സഹായിക്കുന്നത് അവിടങ്ങളിലെ മലയാളി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട് ഈ ദുരിത നാളുകളിലും നമ്മുടെ അംബാസഡർമാരായി നിലകൊണ്ട് ധീരമായ സേവനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത് അവരെ ആകെ ഈ ദിനത്തിൽ അഭിവാദ്യം ചെയ്യുന്നു ഇന്ന് രോഗം ബാധിച്ചവരിൽ എൺപത്താറ് പേർ വിദേശത്തുനിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എൺപത്തൊന്ന് പേർ സമ്പർക്കം വഴി പതിമൂന്ന് പേർ ജൂൺ ഇരുപത്തേഴിന് കോഴിക്കോട്ട് ആത്മഹത്യ ചെയ്ത നടക്കാവ് സ്വദേശി കൃഷ്ണൻ്റെ സ്രവ പരിശോധനാഫലം പോസിറ്റീവായിട്ടുണ്ട് ഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് മലപ്പുറം മുപ്പത്തിനാല് കണ്ണൂർ ഇരുപത്തി പാലക്കാട് പതിനേഴ് തൃശൂർ പതിനെട്ട് എറണാകുളം പന്ത്രണ്ട് കാസർഗോഡ് പത്ത് ആലപ്പുഴ എട്ട് പത്തനംതിട്ട ആറ് കോഴിക്കോട് ആറ് തിരുവനന്തപുരം നാല് കൊല്ലം മൂന്ന് വയനാട് മൂന്ന് കോട്ടയം നാല് ഇടുക്കി ഒന്ന് ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം മൂന്ന് കൊല്ലം ഇരുപത്തൊന്ന് പത്തനംതിട്ട അഞ്ച് ആലപ്പുഴ ഒൻപത് കോട്ടയം ആറ് ഇടുക്കി രണ്ട് എറണാകുളം ഒന്ന് തൃശൂർ പതിനാറ് പാലക്കാട് പതിനൊന്ന് മലപ്പുറം പന്ത്രണ്ട് കോഴിക്കോട് പതിനഞ്ച് വയനാട് രണ്ട് കണ്ണൂർ പതിമൂന്ന് കാസർഗോഡ് പതിനാറ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് സാമ്പിളുകൾ പരിശോധിച്ചു ഇതുവരെ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ളത് രണ്ടായിരത്തി നൂറ്റി മുപ്പത് പേരാണ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് നിരീക്ഷണത്തിലുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേർ ആശുപത്രികളിലാണ് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എൺപത് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനക്കയച്ചു നാലായിരത്തി നാൽപ്പത്തി സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട് ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് സാമ്പിളുകൾ ശേഖരിച്ചു അതിൽ നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിനാല് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലവിലുള്ള പൊന്നാനിയിൽ പോലീസ് കർശന ജാഗ്രത പുലർത്തി വരികയാണ് ഉത്തരമേഖലാ ഐ ജി അശോക് യാദവ് പൊന്നാനിയിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു പച്ചക്കറി കടകൾ ഉൾപ്പെടെ അഞ്ച് കടകൾക്ക് വീതം മാത്രമാണ് താലൂക്കിലെ ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കാൻ അനുവാദമുള്ളത് ഈ കടകളുടെ മൊബൈൽ നമ്പർ പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാധന സാമഗ്രികൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഓർഡർ നൽകും ഒരു വാർഡിൽ രണ്ടുപേരെന്ന കണക്കിൽ ജില്ലാ കലക്ടർ പാസ് നൽകിയ വളണ്ടിയർമാർ കടകളിൽ നിന്ന് സാധന സാമഗ്രികൾ വീട്ടിലെത്തിച്ച് നൽകും സാമൂഹ്യ അകലം പാലിക്കാത്തതിന് പൊന്നാനി താലൂക്കിൽ പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിക്കാതെ രോഗികളെ ഡിസ്ചാർജ് ചെയ്തതിന് പൊന്നാനി താലൂക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാർഡ് തല സമിതികളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവർ നാട്ടിലേക്ക് പോകുമ്പോൾ വാർഡ് തല സമിതികളെ അറിയിക്കണം മാസ്ക് ധരിക്കാത്ത അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാറന്റൈൻ ലംഘിച്ച പതിനഞ്ച് പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു തീവണ്ടികളിലും മറ്റും വരുന്നവർ ക്വാറന്റൈൻ ഒഴിവാക്കാൻ ശ്രമം നടത്തുന്നതായി വിവരമുണ്ട് അത് അപകടകരമാണ് നല്ല ജാഗ്രതയോടെ അത്തരം നീക്കങ്ങൾ കണ്ടെത്തി തടയും പൊതു ഓഫീസുകൾ അണുവിമുക്തമാക്കാൻ കുടുംബശ്രീയുടെ സേവനം പ്രയോജനപ്പെടുത്തും ടെലിമെഡിസിൻ ആരംഭിച്ചത് ഈ ഘട്ടത്തിൽ ആശുപത്രികളിൽ പോകാൻ കഴിയാത്ത രോഗികൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട് അത് പ്രാദേശിക തലത്തിലും വ്യാപിപ്പിക്കണം എല്ലായിടത്തും അതിനുള്ള സൗകര്യം വേണം സ്വകാര്യ ആശുപത്രികളെ ഇതിൻ്റെ ഭാഗമാക്കും കോവിഡ് ചികിത്സ ഇപ്പോൾ നടത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ് ഇതിൻ്റെ അനുഭവം സ്വകാര്യ മേഖലക്കു കൂടി പങ്കുവെക്കും ഈ ഘട്ടത്തിൽ ജോലിക്ക് പോകാത്ത സർക്കാർ ജീവനക്കാരും അധ്യാപകരും കോവിഡ് പ്രതിരോധത്തിൻ്റെ ആ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു ഇക്കാര്യം ജില്ലാ കലക്ടർമാർ ഉറപ്പുവരുത്തണം എല്ലാ പഞ്ചായത്തിലും ജീവനക്കാർ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കണം ഇപ്പോൾ പ്രതിരോധ പ്രവർത്തന രംഗത്തുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർക്ക് ഇത് വലിയ പിന്തുണയാകും കാസർഗോഡ് ജില്ലയിൽ ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഇടപെടൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അവിടെ അധ്യാപകർ വാർഡ്തല സമിതികളുടെ ഭാഗമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ് ഈ മാതൃക മറ്റ് ജില്ലകളിലും പിന്തുടരണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ് സമൂഹവ്യാപനത്തിൻ്റെ ആശങ്കയിൽ നിന്ന് നാം മുക്തരായിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടതുണ്ട് പ്രതിരോ പ്രതിരോധ ശേഷി കുറഞ്ഞവരും മറ്റ് രോഗങ്ങളുള്ളവരും പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നവരാണ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇടപെടും ഫീൽഡ് തല നിരീക്ഷണവും റിപ്പോർട്ടിങ്ങും കൂടുതൽ ഫലപ്രദമാക്കും നിരീക്ഷണത്തിലുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ വിവരവും ശേഖരിക്കും ആംബുലൻസുകൾ ആവശ്യത്തിന് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കും പരാതികൾ വരുന്നിടത്ത് ഇടപെട്ട് നടപടി സ്വീകരിക്കും എവിടെ ബന്ധപ്പെട്ടാൽ ആംബുലൻസ് ലഭ്യമാകും എന്നതിൽ കൃത്യത വരുത്തും സംസ്ഥാനത്ത് മെയ് ഏഴിന് ശേഷം ഇന്നലെ വരെ എണ്ണൂറ്റി എഴുപത് വിമാനങ്ങളും മൂന്ന് കപ്പലുകളും വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് അറുന്നൂറ് ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വന്നത് യു എ നിന്നാണ് നാനൂറ്റി നാൽപ്പത്തി വിമാനങ്ങളിലായി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് വന്നത് കോഴിക്കോട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും കൊച്ചിയിൽ ഇരുന്നൂറ്റൊന്നും കണ്ണൂരിൽ നൂറ്റിനാലും തിരുവനന്തപുരത്ത് അറുപത്തേഴും വിമാനങ്ങളെത്തി ആകെ വന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് പേരിൽ അൻപത്തിരണ്ട് ശതമാനവും തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് വിസാ കാലാവധി തീർന്ന നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരെത്തി കേരളം ഇന്നലെ വരെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഫ്ലൈറ്റുകൾക്കാണ് അനുമതി പത്രം നൽകിയിട്ടുള്ളത് കൂടുതൽ വിമാനങ്ങൾക്കായി അനുമതി പത്രം ലഭിക്കുന്നുണ്ട് ആർക്കും നിഷേധിക്കുന്നില്ല കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവന നൽകുന്നവരാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി സഹോദരങ്ങൾ ആളോഹരി വരുമാനം കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സർവേ പ്രകാരം ഒരു വർഷം പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന തുക എൺപത്തയ്യായിരം കോടി രൂപയാണ് ഇപ്പോൾ അത് ഒരു ലക്ഷം കോടി രൂപയിൽ അധികമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം സാമ്പത്തിക അവലോകനമനുസരിച്ച് കേരളത്തിലെ ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപയാണ് പ്രവാസികൾ നിക്ഷേപം കേരള വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനും തിരികെ എത്തുന്ന പ്രവാസികൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ വന്ന ശേഷം നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രവാസികളുടെ അറിവും കഴിവും വികസനത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ലോക കേരള സഭ രൂപീകരിച്ചത് ഇതുകൂടാതെ തിരിച്ചു വരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനും ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു കോവിഡ് മഹാമാരി ഈ രംഗത്ത് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സാമ്പത്തികാഘാതം എല്ലാ രാജ്യങ്ങളിലെയും വ്യവസായ വാണിജ്യ സംരംഭങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് കൂടുതൽ പേർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ഈ പ്രശ്നം സർക്കാർ ഗൗരവമായി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രീം കേരള എന്ന പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വിദേശങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന വലിയ വിഭാഗം പ്രൊഫഷണലുകളുണ്ട് വിവിധ തൊഴിലുകളിൽ അന്താരാഷ്ട്ര വൈദഗ്ധ്യം നേടിയവരും സംരംഭങ്ങൾ നടത്തി പരിചയമുള്ളവരുമാണ് ഇവരുടെ നല്ല പങ്ക് ഇവരുടെ കഴിവിനെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ടാകും തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്നത് സംബന്ധിച്ച് ഹാക്കത്തോൺ നടത്തും ഓരോ ആശയവും നടപ്പാക്കുന്നതിൽ വിദഗ്ദ്ധോപദേശം നൽകുന്നതിന് യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സമിതിക്ക് രൂപം നൽകും ആശയങ്ങൾ സമർപ്പിക്കാൻ ഒരു മാസത്തെ സമയമാണ് നൽകുക നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി വിലയിരുത്തി അതത് വകുപ്പുകൾക്ക് ശുപാർശ നൽകും തിരഞ്ഞെടുക്കപ്പെട്ട ആശയങ്ങളിൽ വകുപ്പുകൾ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും ഇതിനുവേണ്ടി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കും മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ കെ കൃഷ്ണൻകുട്ടി രാമേന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ അംഗങ്ങളായിരിക്കും പദ്ധതി നടത്തിപ്പിന് ഡോക്ടർ കെ എം അബ്രഹാം ചെയർമാനായി വിദഗ്ധ സമിതിയും രൂപീകരിക്കും മുരളി തുമ്മാരുകുടി ഡോക്ടർ സജി ഗോപിനാഥ് എസ് ഡി ഷിബുലാൽ ഇൻഫോസിസ് രസ സ്ഥാപകൻ സി ബാലഗോപാൽ ടെർമോ പെൻബോൾ സ്ഥാപകൻ സാജൻ പിള്ള ബൈജു രവീന്ദ്രൻ അബ്ദുൾ റസാഖ് പി കെ സി ഗ്രൂപ്പ് ഇവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുക പദ്ധതി നടത്തിപ്പിന് സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ഡ്രീം കേരള ക്യാമ്പയിൻ ഐഡിയ തോൺ ജൂലൈ പതിനഞ്ച് മുതൽ മുപ്പത് വരെ സെക്ടറൽ ഹാക്കത്തോൺ ആഗസ്റ്റ് ഒന്ന് മുതൽ വരെ തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികൾ വെർച്വൽ അസംബ്ലി അവതരിപ്പിക്കൽ ആഗസ്റ്റ് പതിനാല് പദ്ധതി നിർവഹണം നൂറ് ദിവസം രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനഞ്ചിന് പൂർത്തിയാക്കണം കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ പഠനപ്രക്രിയ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് മുഖേന നടപ്പാക്കുന്നതിന് യോഗം അനുമതി നൽകി കെ എസ് എഫ് ഇ വിദ്യാശ്രീ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുക പതിനയ്യായിരം രൂപ സലയും അഞ്ഞൂറ് രൂപ മാസ അടവുമുള്ള മുപ്പത് മാസത്തെ സമ്പാദ്യ പദ്ധതി ഇതിനുവേണ്ടി കെ എസ് എഫ് ഇ ആരംഭിക്കും കുടുംബശ്രീയുമായി ചേർന്നാണ് ഇത് പ്രാവർത്തികമാക്കുക പദ്ധതിയിൽ ചേർന്ന് മൂന്ന് മാസം തവണകൾ അടക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ പരമാവധി വിലയുള്ള ലാപ്ടോപ്പ് കെ എസ് എഫ് ഇ മുഖേന വായ്പയായി നൽകും വായ്പയുടെ പലിശ നാല് ശതമാനം കെ എസ് എഫ് ഇയും അഞ്ച് ശതമാനം സർക്കാരും വഹിക്കും ഈ പദ്ധതി വഴി ലാപ്ടോപ്പ് വാങ്ങുന്ന കുട്ടികൾക്ക് വിവിധ വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സബ്സിഡി ലഭ്യമാക്കാനും ശ്രമിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ കാലവർഷക്കെടുതികളും നേരിടുന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവജന സമൂഹം അഭിമാനകരമായ പങ്കാണ് വഹിച്ചത് ഇവരുടെ ത്യാഗമനോഭാവവും മനുഷ്യസ്നേഹവും വിവിധ രംഗങ്ങളിലുള്ള വൈദഗ്ധ്യവും ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് ഈ അനുഭവത്തിനടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പേരുള്ള സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഈ വർഷം ജനുവരി ഒന്നിനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് ഇതിന് യുവജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടായത് ഇതിനകം തന്നെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം പേർ വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു ഇവരിൽ വലിയ പങ്ക് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടക്ക് പ്രായമുള്ളവരാണ് യുവസമൂഹത്തിന് ദിശാബോധം നൽകാനും അവരെ ഭാവി നേതാക്കന്മാരായി വളർത്തിയെടുക്കുന്നതിനും ലക്ഷ്യം വെച്ച് യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സ്ഥാപിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് ഭരണരംഗത്തും നിയമകാര്യങ്ങളിലും പരിശീലനം നൽകുക വിദ്യാർത്ഥികൾക്കും യുവജ യുവാക്കൾക്കും ഭരണഘടനയെപ്പറ്റിയും പ്രധാന നിയമങ്ങളെ പറ്റിയും അറിവ് നൽകുക ദുരന്ത പ്രതികരണത്തിലും വിവിധ തൊഴിലുകളിലും യുവാക്കൾക്ക് പരിശീലനം നൽകുക ഇത്തരം ലക്ഷ്യങ്ങളായിരിക്കും യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിക്ക് ഉണ്ടാവുക ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന് സാമൂഹ്യ സന്നദ്ധ സേനാ ഡയറക്ടർ അമിത് മീണയെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാൻ തീരുമാനിച്ചു വിദഗ്ധർ ഉൾപ്പെടുന്ന ഗവേണിംഗ് ബോഡി ഇതിനുവേണ്ടി രൂപീകരിക്കുന്നതാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കാലത്തേക്കുള്ള സ്പെഷ്യൽ നിരക്ക് നിർദ്ദേശങ്ങൾ ഈ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട് അത് പരിഗണിച്ച് സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മിനിമം ചാർജിൽ മാറ്റമില്ല നിലവിലുള്ള മിനിമം ചാർജ് എട്ട് രൂപ എന്നത് തുടരും എന്നാൽ മിനിമം ചാർജിൽ സഞ്ചരിക്കാവുന്ന ദൂരം മീറ്റർ ആണ് അത് രണ്ടേ പോയിൻ്റ് അഞ്ച് കിലോമീറ്ററായി കുറക്കും രണ്ടേ പോയിൻ്റ് അഞ്ച് കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട് കിലോമീറ്റർ ചാർജ് നിലവിലുള്ള എഴുപത് പൈസ എന്നത് കമ്മീഷൻ ശുപാർശ ചെയ്ത നിരക്കായ തൊണ്ണൂറ് പൈസ എന്ന അംഗീകരിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് നിലവിലുള്ളത് തന്നെ തുടരും ഇതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രി പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണം ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ നീണ്ടുപോയിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ പാഠപുസ്തക വിതരണം പൂർത്തിയായി പത്തനംതിട്ടയിൽ നാൽപ്പത്തെട്ട് ശതമാനം കോഴിക്കോട് മുപ്പത്തെട്ട് ശതമാനം കോട്ടയം ഇരുപത്തി ഏഴ് ആറ് ഒൻപത് ശതമാനം കണ്ണൂർ ഇരുപത്തി മൂന്ന് അഞ്ച് ശതമാനം ഇത്തരത്തിലാണ് വിതരണം നടന്നിട്ടുള്ളത് കാസർകോട് പതിനെട്ട് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനവും കൊല്ലത്ത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് നാല് ശതമാനവും വിതരണം നടന്നിട്ടുണ്ട് സംസ്ഥാനമാകെ അൻപത്തിനാല് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമാണ് വിതരണം നടന്നിട്ടുള്ളത് പാഠപുസ്തകങ്ങൾ സമ്പൂർണമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിതരണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നലെ വന്ന എസ്എസ് എൽ സി ഫലത്തിൽ വിജയ ശതമാനം തൊണ്ണൂറ്റെട്ട് ദശാംശം എട്ട് രണ്ടാണ് ഇത് റെക്കോർഡാണ് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഘട്ടത്തിൽ പോലും സമയബന്ധിതമായി പരീക്ഷ നടത്താനും റിക്കാർഡ് വേഗത്തിൽ ഫലപ്രഖ്യാപനം നടത്താനും കഴിഞ്ഞതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിക്കുന്നു പരീക്ഷകളിൽ പങ്കാളികളായ എല്ലാ കുട്ടികളെയും കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിയ അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷാകർത്താക്കളെയും വിവിധ വകുപ്പുകളെയും ഇതിനെല്ലാം സഹായിച്ചവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇത് സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ് കോവിഡ് കാലമായതിനാൽ തുടർ പഠനത്തിനാവശ്യമായ ചില സർട്ടിഫിക്കറ്റുകളുടെ ലഭ്യത എളുപ്പമല്ല അതുകൊണ്ട് പ്രവേശന ഘട്ടത്തിൽ നേരത്തെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി ഐയുടെ മുൻ എം എൽ എമാരും എം പിമാരും വിവിധ സംഘടനകളും ചേർന്ന് ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ നൽകിയിട്ടുണ്ട് കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഹംത മുഹമ്മദ് നവാസ് ദ മോഡൽ സ്കൂൾ അബുദാബി മൂന്ന് ലക്ഷം രൂപ കോഴിക്കോട് ജില്ലയിലെ റിട്ടയേർഡ് റവന്യൂ ജീവനക്കാരുടെ കൂട്ടായ്മ ഓർമ്മ ഒരു ലക്ഷം രൂപ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് അൻപതിനായിരത്തി ഒന്ന് കേരള മഹിളാ സംഘം തലയോലപ്പറമ്പ് നാൽപ്പത്തൊന്നായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് രൂപ കേരള സ്റ്റേറ്റ് ടാങ്ക് ലോറി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ചേളാരി യൂണിറ്റ് അറുപത്തൊന്നായിരം രൂപ ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ സിഎംബിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പറിന് കൊടുത്തത് അനധികൃതമാണ് വിശദമായ മറുപടി പറഞ്ഞു പക്ഷേ ഇന്നലെ വാർത്താ സംഘടന നടത്തിയ പ്രതിപക്ഷ നേതാവ് വീണ്ടും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നും പറഞ്ഞു അതോടൊപ്പം ഇരുനേറ്റ നിർമ്മാണത്തിന് അവരെ അനുമതി കൊടുത്തത് അവരെ എത്തിയത് അനധികൃതമാണെന്നും അതിൽ ഇത് അതിനെ അതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അല്ലേ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് തന്നെ നമ്മുടെ സംസ്ഥാനത്തിനൊരു പ്രത്യേകത കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ എനിക്കൊരു കാര്യേ ആദ്യമേ പറയാനുള്ളൂ നേരത്തെയും പറഞ്ഞതാണ് അത് അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ചീഫ് സെക്രട്ടറി കണ്ടെത്തിയത് കൊണ്ടാണ് ഇലക്ട്രിക് ബസ് നിർമ്മാണ കരാറിലേക്ക് പോകാതിരുന്നത് എന്നാണ് അത് സമർത്ഥിക്കാൻ ഫയലിൻ്റെ ഒരു ഭാഗവും അദ്ദേഹം ഉയർത്തിക്കാട്ടുകയുണ്ടായി ഇപ്പോൾ ഫയൽ പരിശോധിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരാലോ അതിന് മുൻപും പിൻപുമുള്ളത് വിട്ടുപോകാൻ പാടില്ലല്ലോ അതെന്തുകൊണ്ടാണ് ചിലത് വിട്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ചീഫ് സെക്രട്ടറി അടുത്തേക്ക് ആ ഫയൽ തനിയേ നടന്നു പോയതല്ലാലോ അതിന് തൊട്ട് മുൻപ് ഇദ്ദേഹം കൂട്ടിയത ആ ഭാഗത്തിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി ഒരു വാചകം എഴുതിയിട്ടുണ്ട് അത് ചീഫ് സെക്രട്ടറി കാണുക എന്നാണ് അതായത് ഫയലിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ചീഫ് സെക്രട്ടറി പരിശോധിച്ച് അതിലഭിപ്രായം പറയണം എന്നാവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് അതിനർത്ഥം ചീഫ് സെക്രട്ടറിയോട് പരിശോധിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചീഫ് സെക്രട്ടറിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു എന്താണ് ഇതെന്തിനാണ് പ്രതിപക്ഷ നേതാവ് വെച്ചത് ഈ ഭാഗം എന്തിനാണ് വെച്ചത് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഫയലിൽ ഒരു തവണ മാത്രമല്ല മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള പരിശോധനകളും അഭിപ്രായങ്ങളും ആവശ്യപ്പെട്ടത് ഇത് കാണിച്ചതിൻ്റെ അർത്ഥം ഫയലിൻ്റെ ഏതോ ഒരു പകർപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണല്ലോ അതൊന്ന് മനസ്സിൽത്തി വായിച്ചു നോക്കാൻ അദ്ദേഹം തയ്യാറാവണം കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉറപ്പ് വേണമെന്ന് ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത് ഉറപ്പ് വേണം അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മുടെ ആകെ ബലപ്പെട്ട സമയം പാഴാക്കാൻ ശ്രമിക്കരുത് തെറ്റായ കാര്യങ്ങൾ ഓരോ ദിവസം പറയുക അതിന് നിങ്ങൾ മറുപടി തേടുക ഇത്തരമൊരു എന്താ പറയുക ഒരു വൃഥാവ്യായാമം നടക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുമുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടില്ല മറ്റൊന്നുകൂടി പറയാണ് നടക്കുകയുമില്ല അതോടുകൂടി വ്യക്താക്കാനുള്ളത് ഏതെങ്കിലും ആക്ഷേപം കേട്ടതുകൊണ്ട് കേരളത്തിൻ്റെ ഭാവിക്ക് അനിവാര്യമായ പദ്ധതികൾ ഉപേക്ഷിക്കുവാനും പോകുന്നില്ല ഇലക്ട്രിക് ബസ് നിർമ്മാണത്തിനുള്ള പദ്ധതി കേരളത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായി വിവരമുണ്ട് അത്തരം ഒരു ശ്രമത്തിന് വളം വെച്ചു കൊടുക്കാൻ തയ്യാറാവരുത് എന്നാണ് പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തെ വൈദ്യുത വാഹന നിർമ്മാണത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സർക്കാർ രൂപീകരിച്ച വൈദ്യുത വാഹനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് കുറേ വൈദ്യുതി ബസ്സുകൾ ഉണ്ടാക്കുക എന്നതിലേക്ക് മാത്രമായി ചുരുക്കി കാണരുത് വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ നിരത്തിലിറക്കി പൊതുഗതാഗത സംവിധാനത്തെ പരിസ്ഥിതി സൗഹൃദമാക്കുക വൈദ്യുത വാഹന നിർമ്മാണ മേഖലയിലും അനുബന്ധ മേഖലകളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ച് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ കണ്ടെത്താനുള്ള സാഹചര്യമൊരുക്കുക ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത് ഇതിനോടൊപ്പം ബാറ്ററി നിർമ്മാണമടക്കമുള്ള അനുബന്ധ വ്യവസായങ്ങളും സംസ്ഥാനത്തേക്ക് വരും വൈദ്യുത വാഹന നിർമ്മാണം പുരോഗമിക്കുമ്പോൾ തന്നെ ഐ ടി ബി ടി ആഗ്രോ വ്യവസായങ്ങൾ ഇതെല്ലാം വളരുകയാണ് ഇങ്ങനെ വ്യവസായ മേഖലയെ പരസ്പര കാലാനുസൃതവുമായ പുതിയ തലത്തിലേക്ക് ഉയർത്തുക അത്തരത്തിലൊരു ഉണർവ് നൽകുക ഇതാണ് സർക്കാരിൻ്റെ നയം അതിനെ ചുരുക്കി കാണാനും വിവാദങ്ങൾ ഉയർത്തി തളർത്താനും ഉള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ജനവിരുദ്ധമാണ് നാടിൻ്റെ വികസനത്തിന് എതിരായിട്ടുള്ളതുമാണ് കൺസൾട്ടൻസി സ്ഥാപനമായ പി ഡബ്ല്യു സിക്കു മേൽ സെബി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പി ഡബ്ല്യു സി പി ഡബ്ല്യു സിയുടെ കാര്യം വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ് അതിരിക്കട്ടെ അതിന് ആ കാര്യത്തിൽ ചോദിക്കാനുള്ളത് സെബിയുടെ നിരോധനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സത്യം ഗ്രൂപ്പ് കമ്പനികളുടെ ഓഡിറ്റിംഗിൽ പിഴവ് വരുത്തി എന്ന കാരണത്തിൽ സെബി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ ബാംഗ്ലൂർ എൽ എൽ പി എന്ന സ്ഥാപനത്തിന് ഏർപ്പെടുത്തിയത് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഡിറ്റിംഗ് നടത്തുന്നതിൽ നിന്നും രണ്ട് വർഷത്തേക്കുള്ള വിലക്കാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് നിക്സി എം ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് ഒന്ന് ഡെലോയിറ്റ് ടിഷ്യോ തോമാസു ഇന്ത്യ രണ്ട് ഏണസ്റ്റാൻഡെങ് മൂന്ന് കെ പി എം ജി നാല് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ച് വിപ്രോ ലിമിറ്റഡ് കൺസൾട്ടൻസിക്ക് വിലക്കുണ്ടെങ്കിൽ നിക്സി അത് പറയില്ലേ നിക്സി ഇങ്ങനെ പേനൽ തയ്യാറാക്കുമോ വസ്തുതകളെ ഭാഗികമായി അവതരിപ്പിച്ചും യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചും പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാകുമോ എന്ന ശ്രോമല്ലേ പ്രതിപക്ഷ നേതാവിൻ്റേത് അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു വിഷയം ഇലക്ട്രിക് ബസ് നിർമ്മാണ രംഗത്തേക്ക് ഹെസ്സുമായി സർക്കാർ ചർച്ച നടത്തുന്നതിനെ സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനനുസരിച്ചാണ് ഇ വെഹിക്കിൾ പോളിസി സംസ്ഥാന സർക്കാർ രൂപപ്പെടുത്തുന്നത് പരിസ്ഥിതി സൗഹൃദ വികസനം ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി സത്വരമായ നടപടികൾ സ്വീകരിക്കും അതിലൊരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇ വി റോഡ് മാപ്പ് തയ്യാറാക്കാൻ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് സംസ്ഥാനതല എംപവേഡ് കമ്മിറ്റി യോഗം ചേർന്നു കരട് വൈദ്യുത വാഹന നയം രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തേഴിൻ്റെ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് ജൂലൈ ഒൻപതിന് ഉദ്യോഗസ്ഥരെ യോഗം ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുപ്പത് ഡിസംബർ ഇരുപത്തൊന്ന് ഈ തീയതികളിലെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ കുറിപ്പുകൾ പ്രകാരമാണ് ഹെസ് കമ്പനി കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചത് അതാണ് സർക്കാരിൻ്റെ മുന്നിൽ പരിഗണനക്കായി എത്തുന്നത് അവരുടെ സംഘം കെ എസ് ആർ ടി സി കേരള ഓട്ടോമൊബൈൽസ് എന്നീ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും വ്യവസായ ഗതാഗത വകുപ്പ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തുകയും ചെയ്തു കേരളത്തിൽ ബസ് ബോഡി നിർമ്മാണത്തിനായുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ യൂണിറ്റ് സ്ഥാപിച്ച് അസംബ്ലിംഗ് നടത്തുന്നതിനും താൽപര്യം ഹെസ് അറിയിച്ചു താൽപ്പര്യമുള്ള മറ്റ് കമ്പനികളുണ്ടോ എന്നറിയാൻ കെ എ എൽ താൽപ്പര്യപത്രം ക്ഷണിച്ചിരുന്നു മറ്റൊരു കമ്പനിയും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഹെസ്സുമായി മുന്നോട്ട് പോകാനുള്ള നടപടിക്രമം ആരംഭിച്ചു ഇതിനായി കരട് ധാരണാപത്രം സർക്കാരിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തു ഈ ഫയലിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുപ്പതിന് സമർപ്പിച്ച കുറിപ്പിലാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി കാണുക എന്നഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തൊന്നിന് സമർപ്പിക്കപ്പെട്ട ഫയലിൽ ഹെസ്സുമായുള്ള ധാരണാപത്രം നിയമവകുപ്പ് കാണണമെന്നും ധനകാര്യ വകുപ്പിന്റെ അഭിപ്രായം തേടണമെന്നും നടപടി ത്വരിതപ്പെടുത്തണമെന്നുമാണ് മുഖ്യമന്ത്രി കുറിപ്പെഴുതിയത് നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയത് എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം അതുപ്രകാരമാണ് ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പും ഫയൽ പരിശോധിക്കുകയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തത് എംഒ യു ഒപ്പിടാൻ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ മന്ത്രാലയത്തിന് അനുമതി കൂടി ആവശ്യമാണ് ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉദ്യോഗസ്ഥലത്തിൽ ഇതിനനുമതി തേടുകയും വിദേശ മന്ത്രാലയം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് തെറ്റാവുന്നത് ആരോടും അഭിപ്രായം തേടാതെ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നതാണോ ശരി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിനനുസരിച്ച് വിവിധ വകുപ്പുകൾ അഭിപ്രായം രേഖപ്പെടുന്നതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത് എംഒ യു ഇതുവരെ ഒപ്പിട്ടിട്ടില്ല ഇപ്പോഴും പരിശോധനയിലാണ് എന്നാൽ വൈദ്യുത വാഹന നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകും അതിൽ ആരും സംശയിക്കേണ്ടതില്ല ബഹളം വെച്ച് ഒരു നിക്ഷേപ കമ്പനിയെ കേരളത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുബുദ്ധികൾ ഉണ്ടെങ്കിൽ അവരുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകാൻ ഈ സർക്കാരിനെ കിട്ടില്ല ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത് എന്നുള്ളതാണ്

നിക്ഷേപം നടത്താൻ ഒരു കമ്പനി വരുന്നു അങ്ങനെ താൽപ്പര്യമെടുത്ത് വന്നാൽ സാധാരണ ഗവൺമെൻ്റ് എന്താ ചെയ്യുക ആ നിക്ഷേപം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ചെയ്യുക അതോടൊപ്പം ഒരു കാര്യം കൂടി ഇവിടെ ചെയ്തു ഈ നിക്ഷേപത്തിൽ താൽപ്പര്യമുള്ളവരെ തേടി കെ എ എൽ താൽപ്പര്യപത്രം വിളിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായൊരു നടപടിയല്ലേ അത് നടത്താൻ താൽപ്പര്യമുള്ളവർ ആവശ്യമായ അംഗീകാരങ്ങൾ നേടിയാൽ അത് നടത്താൻ അനുവദിക്കുക എന്നുള്ളതല്ലേ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം സ്വീകരിക്കേണ്ടത് കഴമ്പില്ലാത്ത വിവാദങ്ങൾ ഉയർത്തി നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ തയ്യാറായി വരുന്നവരെ ഇവിടുന്ന് ഓടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയാണോ ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടത് അതാണ് നാം ചിന്തിക്കേണ്ട കാര്യം അതിന് ശേഷമാണ് അതില് ഞങ്ങള് യൂറോപ്പ് യാത്ര നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് എട്ട് മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് കാര്യങ്ങൾ വരുന്നത് അതിന് മുൻപത്തെ വർഷം രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ബാക്കി കാര്യം ഞാൻ വിശദീകരിക്കും അതാണ് വസ്തുത ക്യാബിനറ്റ് ചർച്ച ചർച്ച കാരണം ഇത്ര വലിയ അത് ഇതുമായി ഇതിന്റെ അവസാന അംഗീകാരത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നല്ലേ ഉള്ളു എംഒ യുന്റെ പ്രശ്നം വരുന്നല്ലേ ഉള്ളൂ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രത്യേകത പല സംസ്ഥാനങ്ങളും നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് സംസ്ഥാനങ്ങൾ തന്നെ പലതരത്തിലുള്ള സൗജന്യങ്ങളും നിക്ഷേപകർക്ക് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് നിക്ഷേപങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുമുണ്ട് നമുക്ക് നമ്മൾ അന്നേരമൊക്കെ ആ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങുന്നുണ്ടാവും പക്ഷെ നമുക്കിവിടെ അത്തരമൊരു യൂണിറ്റും സ്ഥാപിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് ശ്രമിക്കുമെന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ തന്നെയുള്ളൊരു വസ്തുതയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത് പദ്ധതി ഇപ്പോൾ എവിടെ നിൽക്കുകയാണ് കാരണം ഇടയ്ക്ക് ചേർന്നിട്ട് കൊച്ചിയിൽ ഭൂമിയിൽ ബസ് നിർമ്മാണ യൂണിറ്റ് എന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് ആ കാര്യങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അതാ പറഞ്ഞത് അതിന്റെ എംഒ യു ഒപ്പിടാനുള്ള കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനമായിട്ടില്ല അതിപ്പോഴും പരിഗണനയിലാണ് സിമി പദ്ധതി താൽപര്യമാണ് ഈ പദ്ധതി എന്നുള്ള ഒരു അഴിമതി ആരോപണമാണ് പ്രതിപക്ഷത ഉന്നയിക്കുന്നത് അപ്പൊ ഏതെങ്കിലും തരത്തിൽ എം ഒപ്പിട്ടുള്ള സി എം പറയുമ്പോൾ പദ്ധതി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം പ്രതിപക്ഷ വാർത്താശ്രമം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫയലുണ്ട് സി എമ്മിനു മുമ്പിലുള്ള ഫയൽ പ്രതിപക്ഷാതായിട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇത് ഗതാഗത മന്ത്രി അറിഞ്ഞിട്ടില്ല ഗതാഗത മന്ത്രിയെന്ന് വാർത്താശ്രമം നടത്തിയപ്പോൾ എനിക്ക് ഇതേപ്പറ്റി അറിയില്ല മുഖ്യമന്ത്രിക്ക് അറിയുമെന്നു പറയുന്നത് എങ്ങനെയാണ് ഗതാഗത മന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇത് ഇത്തരം കാര്യങ്ങൾ ഗതാഗത വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ഗതാഗത വകുപ്പിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഞാൻ ഇത്രയും നേരത്തെ നേരത്തെ വിശദീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണോ അർത്ഥാക്കേണ്ടത് ഗതാഗത മന്ത്രി ഏതാ ഏതറിയില്ല എന്നാണ് എന്തറിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പറയാനേ വഴിയില്ല അങ്ങനെ അദ്ദേഹം പറയാനേ വഴിയില്ല ഇതാണ് നിങ്ങളിലൊരു ഒരു ഒരു പ്രശ്നം അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ നിങ്ങളിൽ ചിലർ വളരെ വലിയ വിദഗ്ധരാണ് അതിനെല്ലാം മെനക്കേണ്ടത് വസ്തുതയാണ് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത് വസ്തുതകളുടെ പിന്നാലെയാണല്ലോ നമ്മൾ പോകേണ്ടത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായി കുറച്ച് അഴിമതി ആരോപണങ്ങൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പുറപ്പെടുന്നുണ്ടാവും ഒന്നും പറയാനില്ലാലോ അപ്പോൾ മനസ്സിൽ കെട്ടിപ്പൊക്കി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ സ്വാഭാവികമായിട്ട് നോക്കുന്നുണ്ടാവും അതൊക്കെ ജനം സ്വാഭാവികമായി വിലയിരുത്തുന്ന കാര്യങ്ങളാണല്ലോ ഓഫീസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല സാധാരണ നിലക്ക് ഓഫീസ് ഓർഡർ ഒരു മറ്റു സംസ്ഥാനങ്ങൾ പാലിക്കാനുള്ളതാണോ എന്നുള്ളതും എനിക്ക് അതിനെ പറ്റി സംശയമുണ്ട്

നമ്മുടെ നാടിൻ്റെ ശ്രദ്ധയാകെ മറ്റു വഴിക്ക് തിരിച്ചുവിടാൻ എങ്ങനെ എന്നടക്കം ചിന്തിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ എത്ര സമയമാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത് നമുക്ക് അതിലല്ലാലോ താല്പര്യം തോന്നിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബോധപൂർവം ഉയർത്തിയ ഒരു തെറ്റായ പ്രശ്നം ആ പ്രശ്നത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനല്ലേ വലിയ തോതിൽ താല്പര്യം നമ്മൾ കാണിച്ചത് ഈ നിലയുടെ ഇന്നത്തെ നിലയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണോ അത് ഇതാണോ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ഏതായാലും ഇപ്പോഴെങ്കിലും അതിലേക്ക് വന്നത് നല്ലത് കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ ഒരു വിഭാഗം രോഗവാഹകരാണ് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ കാണുകയാണ് അത് വിദേശത്ത് നിന്ന് വരുന്നവരുണ്ട് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ അവർ പുറപ്പെടുമ്പോൾ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമം അവർ പാലിക്കണം അങ്ങനെ വന്നാൽ നമുക്കിവിടെ ആ വരുന്നവരെ കൃത്യമായി മനസ്സിലാക്കാനും അത് എവിടെ ക്വാറന്റൈൻ ചെയ്യണം എന്നത് സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾക്ക് വ്യക്തത ഉണ്ടാക്കാനും ഉപകരിക്കും അപ്പോൾ ആ ഭാഗത്ത് ഇളവ് വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അൻപത് ശതമാനം ആളുകൾക്ക് സർക്കാർ ജീവനക്കാർ മാറ്റമുണ്ടോ അതുകൊണ്ട് രജിസ്ട്രേഷൻ ആണ് വേണ്ടത് രജിസ്ട്രേഷൻ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് മറുപടി അങ്ങ് ചെല്ലുവാൻ അൻപത് ശതമാനം എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന്റെ ഭാഗമായി മാറ്റങ്ങൾ വരുന്നവരെ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് അവരെല്ലാം ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന് പറയുന്നത് അതെ 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 നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ ആളുകൾ ആ ആളുകൾ വരുമ്പോൾ ഈ പിന്നെ ജാഗ്രതാ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അവർ എവിടെയാണ് എത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ അവർക്ക് ക്വാറന്റൈൻ സൗകര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രാദേശികമായി ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടും എല്ലാ പ്രദേശങ്ങളിലും ഓരോ പ്രദേശത്തും വാർഡ് തല സമിതികളുണ്ടല്ലോ ആ സമിതികളാണ് ഓരോ ആളുകളെയും പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നത് അവരാണ് ഈ ക്വാറന്റൈനിൽ കഴിയുന്നവരെ ബന്ധപ്പെടുന്നത് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനും ഈ രജിസ്ട്രേഷൻ സഹായിക്കും അതാണ് പറയുന്നത് ഒബ്ജക്ഷൻ ഫയലിന്റെ കോപ്പി കൂടി ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയെ പറ്റിയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട് ധനവകുപ്പിന്റെ അഭിപ്രായം ധനവകുപ്പ് രേഖപ്പെടുത്തുക അതൊരു അതൊക്കെ ഒരു ഫയലിൻ്റെ നടപടിക്രമങ്ങളാണ് ആ ഫയൽ നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേന്ദ്ര ധനവകുപ്പിനെ പറ്റിയല്ല കേന്ദ്ര ധനവകുപ്പിന്റെ അഭിപ്രായം ഇവിടെ ചോദിച്ചിട്ടില്ല നമ്മുടെ ധനവകുപ്പ് കാണണമെന്ന് മുഖ്യമന്ത്രി എന്നാലെ കെഴുതിയതിൻ്റെ ഭാഗമായി ആ പരിശോധനയുടെ ഭാഗമായി അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിനെ അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അതൊരു ഫയലിന്റെ ഭാഗമായി രേഖപ്പെടുന്ന അഭിപ്രായമാണ് ആരോഗ്യ വകുപ്പിൽ ആവശ്യമായ ഡാറ്റസ് ആരോഗ്യ പ്രവർത്തകർക്ക് പോലും നൽകിയിരുന്നില്ല എന്ന ഐ എം എ ഒരു വിവരം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും അത് ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ

അതിലൊന്ന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ഇതിന്റെ ഭാഗമാക്കാൻ നടപടികൾ സ്വീകരിക്കലാണ് നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണത് അതൊരു പുതിയ കാര്യമല്ല ഞാൻ അവരോട് പറഞ്ഞു അത് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് നീങ്ങാൻ പറ്റണം എന്നത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ഇപ്പം ചികിത്സ നടത്തുന്നത് മുഴുവൻ ആര് ഗവൺമെൻറ് ഡോക്ടർമാരാണ് ഗവൺമെൻറ് തലത്തിലാണ് അപ്പോൾ അത് ആ അനുഭവം പങ്കുവെക്കാൻ തയ്യാറാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് നേരത്തെ തന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ള കാര്യമാണ് ഡോക്ടർമാർക്കടക്കം ഇവിടുത്തെ നിങ്ങൾ പ്രൈവറ്റ് മേഖലയിലെ ഡോക്ടർമാർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ പങ്കുവെക്കണം തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നല്ല നിലയിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഒരു തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കാനല്ല അവർ വന്നത് എൻ്റെ അടുത്തേതായാലും അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റത് എന്താണെന്ന് എനക്ക് അറിയാൻ പറയാനും പറ്റില്ല മറ്റ് മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇന്നലെ മറ്റൊരു സംഭവം ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു കേരളത്തിലെ അഞ്ചി ഒന്ന് കൊച്ചിയിലും ഈ നിരവധി കണ്ടെയ്നറുകൾ ഉണ്ടെന്ന് പറയുന്നു

നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം നമ്മളിവിടെ നേരിടുന്നു അതേസമയം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ചില അത് സ്വാഭാവികമായും രാജ്യം അംഗീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് രാജ്യം സ്വീകരിക്കുന്നത് ഇവർ ഓരോരുത്തരും പറയുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ മുന്നിൽ എൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ട ഒരാവശ്യവും ഇപ്പോൾ വരുന്നില്ല ബാക്കി നമുക്ക് പിന്നെ പറയാം